നമസ്കാരം. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പുതിയ മെമ്മറി കാർഡ് അഥവാ എസ് ഡി കാർഡ് അത് അൺബോക്സ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ഞാൻ നല്ലൊരു എസ് ഡി കാർഡാണ്. നമുക്ക് നമ്മൾ നിങ്ങളെല്ലാം നേരെ വീഡിയോയിലേക്ക് കിടക്കാനും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മെമ്മറി കാർഡ്, എസ് ഡി കാർഡ് എന്നൊക്കെ പറയും. സാൻഡ് ഡിസ്കിൻ്റെ ആണ്. പിന്നെ ഇതാണ് 16 GB, 16 GB എച്ച് ഡി വീഡിയോ ഒക്കെ എടുക്കാം. എച്ച് ഡി വീഡിയോ പിന്നെ ക്യാമറയിലിടാൻ നമുക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ ഒന്ന് അൺബോക്സിംഗിലേക്ക് എടുക്കാം. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ എസ് ഡി എച്ച് സി കാർഡാണ് ഇത്. ഫയൽ ട്രാൻസ്ഫറൊക്കെ ഈസിയായിട്ട് നടക്കും. പിന്നെ വീഡിയോ ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും. ഗെയിംസ് ഒക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റും. ഫോട്ടോ ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഇതൊക്കെ പറയണത് എച്ച് ഡി വീഡിയോ ആണല്ലോ, അപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നമുക്ക് നോക്കാം. പിന്നെ ആൻഡ്രോയിഡിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇതിന് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 425, അത് 425 425 രൂപയാണ്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും 400 rupees 425 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. മൈക്രോ എസ് ഡി എച്ച് സി കാർഡ് നല്ല സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ ലൈനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്താൽ ബോക്സ് ചെയ്യും. അപ്പോൾ അതേ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കൊടുക്കാം. കത്രിക കത്രികയുടെ ഒരു ഫോട്ടോ ഇതുണ്ട് ആ സ്പോട്ടിൽ കൂടെ. കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാമല്ലോ. ഒരു ഇതാണ് കിട്ടുന്നത്. അങ്ങനത്തെ അതേ ഒരു ചിപ്പില് ചിപ്പ് പോലെ അങ്ങനെ കിടക്കും. എന്തായാലും നമുക്കൊന്ന് ഈ എൻഡൊന്ന് കട്ട് ചെയ്യാം. ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുത്താണ്. ഇത് ഒടിഞ്ഞു മാതൊക്കെ ഇരിക്കാൻ വേണ്ടിയാട്ടോ ഇത്രയും പ്രൊട്ടക്ഷൻ. അപ്പം എന്തായാലും നമുക്കത് ഈ വീഡിയോ എടുക്കാൻ ഫോണിലേക്ക് ഒന്ന് കയറ്റി നോക്കാം. എന്തായാലും ഇത് എസ് ഡി കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചതാണ് എസ് ഡി കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ വൈഫൈ വെച്ച് ചെല്ലുന്നത് ഇൻറ്റേണൽ സ്റ്റോറേജ് എസ് ഡി കാർഡൊക്കെ 1.69 MB ആയി ഓൾറെഡി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടായിരിക്കും. എസ് ഡി കാർഡുണ്ട്, സെറ്റഡാണ്. പിന്നെ നമുക്ക് അപ്പോൾ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ള എസ് ഡി കാർഡാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ ഒരു അറിവ് പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളോട് എടുത്ത് ഞാൻ ഇതൊന്ന് കാണിക്കാൻ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു എസ് ഡി കാർഡാണ്. നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് അനലൈസിസ് എത്രയുണ്ട് നോക്കാം. 87%. ഓ, എസ് ഡി കാർഡ് ഇട്ടപ്പോഴേക്കും അത്രയും ആയി. നമുക്ക് അത്രയും കുറഞ്ഞ് കിട്ടി. 99 കിടന്നതാണ് കേട്ടോ. നമ്മൾ എല്ലാ എസ് ഡി കാർഡിലേക്ക് ഇങ്ങനെ സ്റ്റോറാക്കിയിട്ടില്ല. നമുക്ക് എല്ലാം സ്റ്റോറാക്കണം. കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ലതാണ്. എന്തായാലും സയൻറ്റിസ്റ്റിൻ്റെ ആണ്. അപ്പോൾ എല്ലാവരും ഞാൻ ലിങ്ക് ഇട്ടേക്കാം. പറ്റുകയാണെങ്കിൽ ഇടാം. കഴിഞ്ഞ കൊണത്തെ ലിങ്ക് ഇടാൻ പറ്റിയില്ല ഫോക്സിൻ്റെ. എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് ലിങ്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല, ലിങ്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സോറി. അപ്പോൾ എന്തായാലും ഇനി എന്താണ് നമ്മൾ വാട്സാപ്പൊക്കെ ഉള്ളിലേക്കാണ് കയറ്റിയത്. വാട്സാപ്പിലുള്ള മെസ്സേജസ് ഒക്കെ ഉള്ളേ വരുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് എന്താ ഔട്ട്ഡോറിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. നിങ്ങൾ എൻ്റെ സാൻഡ് ഡിസ്ക് എസ് ഡി കാർഡൊക്കെ കണ്ടു എന്നായിരിക്കുന്നു, മെമ്മറി കാർഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്തു. പിന്നെ നിങ്ങളുടെ നിർദ്ദേശം കമൻറ്റുകൾ പഠിക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ അപ്പോസ് ആനി ഔട്ട്.